പ്രൈസ് ദ ലോർഡ്. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കോവിഡ് കാലം ദൈവജനത്തിൻ്റെ മടങ്ങിവരവിനുള്ള കാലം എന്ന ദൈവോജന ചിന്തയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ വന്ദനം പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിലാപങ്ങളുടെ പുസ്തകം 5:6 വായിക്കുന്നു. അപ്പം തിന്ന് തൃപ്തരാകേണ്ടതിന് ഞങ്ങൾ മിസ്രയിമ്യർക്കും അശൂര്യർക്കും കീഴടങ്ങിയിരിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നത് ഇസ്രായേൽ ജനം ലോകത്തിന് കീഴടങ്ങി എന്നതാണ്. ലോകത്തിന് കീഴടങ്ങി എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ രണ്ട് സ്ഥലങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്ത് ഉദ്ധരിച്ച് ആ കാര്യം വ്യക്തമാക്കുകയാണ്. ഒന്ന് മിസ്രയീമാണ്. മിസ്രയീം ലോകത്തിന് നിഴലാണ്. വേദപുസ്തകം നാം ശ്രദ്ധിച്ചാൽ നോഹയുടെ പുത്രനായ ഹാമിൻ്റെ രണ്ടാമത്തെ മകനാണ് മിസ്രയീം. 10:6 നമുക്കത് കാണാം. ഈ മിസ്രയീമിൽ നിന്ന് തന്നെയാണ് ഫെലിസ്ത്യർ ഉണ്ടായത് എന്ന് 1 Kings 11:11 നമുക്ക് കാണാനായി കഴിയും. രണ്ട് പ്രധാന പാഠങ്ങളാണ് ഇവരിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന്, മിസ്രയീം ഒരു ദൈവപൈതലിനെ അടിമപ്പെടുത്തും. മറ്റൊന്ന്, ഫെലിസ്ത്യർ ഒരു ദൈവപൈതലിനെ ഇല്ലായ്മ ചെയ്യാൻ, നശിപ്പിച്ചു കളയാൻ യുദ്ധം ചെയ്യും എന്ന് നാം മനസ്സിലാക്കണം. 1 Samuel 17 നാം ശ്രദ്ധിച്ചാൽ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടിമപ്പെടുത്തുന്ന മിസ്രയും യുദ്ധം ചെയ്യുന്ന മിസ്രയും, ഈ രണ്ട് ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പുറപ്പാട് പുസ്തകം 3:8 അതിൻ്റെ 8:9 ശ്രദ്ധിക്കുമ്പോൾ ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമയായി കഴിയുകയാണ്. അങ്ങനെ കഴിയുന്ന സമയത്ത് മിസ്രയീം അവരെ ഞെരുക്കി എന്ന് നാം വായിക്കുന്നു. ആ ഞെരുക്ക നിമിത്തം ജനം ദൈവത്തോട് നിലവിളിച്ചു എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണാം. ആ സന്ദർഭത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ രണ്ട് കാര്യം, യഹോവയായ ദൈവം അവരുടെ ഞെരുക്കവും നിലവിളിയും കണ്ടു അല്ലെങ്കിൽ ശ്രദ്ധിച്ചു. അടുത്ത ദൈവം ചെയ്ത കാര്യം ഇതാണ്, തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ദൈവം ഇറങ്ങി വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവമക്കളെ, നാം എപ്പോൾ ഞെരുക്കത്തിലാകുമോ, നാം എപ്പോൾ വേദനയിലാകുമോ, നാം എപ്പോൾ കണ്ണുനീരോടെ ജീവിതം നയിക്കുമോ, ആ സമയത്തെല്ലാം പ്രൈസ് ദ ലോർഡ് ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ഒരുപക്ഷേ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഞെരുക്കം അനുഭവിക്കുന്നവരാണെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ കണ്ണുനീരോടെ ആയിരിക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കുന്നു, അത് കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവം അത് കാണുക മാത്രമല്ല, ദൈവം സമയമാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇറങ്ങി വന്ന്, നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കും എന്ന കാര്യം കൂടെ നാം പ്രത്യേകം ഓർക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, ദൈവജനം മിസ്രയീമിന് കീഴടങ്ങുകയാണ്. എങ്ങനെയാണ് അവർ കീഴടങ്ങിയത് എന്ന് അപ്പോസ്തലപ്രവൃത്തി 7:39 ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ദൈവജനം ശരീരം കൊണ്ടല്ല മടങ്ങിപ്പോയത്. അവർ മടങ്ങിപ്പോയത് ഏതനുഭവത്തിലാണെന്ന് വചനം കൃത്യമായിട്ട് നമ്മോട് പറയുകയാണ്. എന്താണ് ആ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്? 39 ഞാൻ ആ വാക്യഭാഗം ഒന്ന് വായിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. സ്തോത്രം. ഏത് നിലയിലാണ് അവർ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോയത്? ശരീരം കൊണ്ടല്ല, അവർ ഹൃദയം കൊണ്ട് മടങ്ങി. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്ര നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പലപ്പോഴും അവർ പിറുപിറുത്തപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കവിടെ വെള്ളരിക്ക ഉണ്ടായിരുന്നു, ഞങ്ങൾക്കവിടെ
കുമ്പട്ടിക്ക ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇറച്ചി കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ അവരുടെ പഴയകാലത്തിലെ ചില കാര്യങ്ങൾ അവർ ഓർക്കുകയാണ്. അങ്ങനെ അവർ ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് മിസ്രയീമിലേക്ക് അവർ മടങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവിടെ സംഭവിച്ചത്? ചെങ്കടൽ പിളർന്ന് വഴിയുണ്ടാക്കിയ കാര്യം അവർ മറന്നുപോയി. പാറയെ പിളർന്ന് വെള്ളം കൊടുത്ത കാര്യം അവർ മറന്നുപോയി. ഭക്ഷിക്കാൻ ആഹാരമില്ലാതിരുന്നപ്പോൾ അവർക്ക് ദൈവം മന്ന കൊടുത്ത കാര്യം അവർ മറന്നുപോയി. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് ആവശ്യത്തിന് മാംസം ഇറച്ചി ദൈവം കൊടുത്ത കാര്യം അവർ മറന്നുപോയി. ഇതെല്ലാം മറന്നുപോയിട്ട് അവർ ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പോകുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ നാം ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഹൃദയം കൊണ്ട് പഴയ അനുഭവങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഹൃദയം കൊണ്ട് പഴയകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, മടങ്ങി വരാൻ, തിരിച്ചു വരാൻ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത് ഇവിടെ പറയുന്നത് അവർ അശ്ശൂരിന് കീഴടങ്ങി എന്നാണ്. നോഹയുടെ പുത്രനായ ശേമിന്റെ രണ്ടാമത്തെ മകനാണ് അശ്ശൂർ. ഉൽപ്പത്തി 10:11-22 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. ഈ അശ്ശൂരിന്റെ പ്രത്യേകത, ഇയാളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകൾ പിൽക്കാലത്ത് കുറെ കാലം കഴിഞ്ഞപ്പോൾ അശ്ശൂരിനെ ഒരു ദേവനായി പരിഗണിച്ചു. അശ്ശൂരിനെ ഒരു ദൈവമായിട്ട് ആരാധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, അവർ മിസ്രയീമിനും അശ്ശൂരിനും കീഴടങ്ങി എന്ന് പറഞ്ഞാൽ നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായ കാര്യം ഇതാണ്, അവർ അന്യാരാധനയ്ക്കും, പ്രൈസ് ദി ലോർഡ്, അതുപോലെ തന്നെ ജീവിതത്തെ ഒതുക്കി കളയുന്ന ഫെലിസ്ത്യ ശക്തിക്കും അവർ വീണ്ടും അടിമപ്പെട്ടു എന്നാണ്. ആമേൻ. അവർ ഹൃദയം കൊണ്ട് അവിടേക്ക് തിരിച്ചുപോയി. വാസ്തവത്തിൽ സംഭവിക്കേണ്ടത്, ഒരു ഭക്തന്റെ മുൻപിൽ കീഴടങ്ങേണ്ടത് ലോകമാണ്. ലോകം ഭക്തന്റെ മുൻപിൽ കീഴടങ്ങേണ്ടതിന് പകരം ഭക്തൻ ലോകത്തിന്റെ മുൻപിൽ കീഴടങ്ങുകയാണ്. ശക്തമായി പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ശബ്ദം, മടങ്ങി വരിക. എവിടേക്ക്? ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. ഇനി അടുത്തൊരു ചിന്ത, എന്തിനാണ് അവർ കീഴടങ്ങിയത് എന്ന് ആ വേദഭാഗത്ത് നമുക്ക് കാണാം. മറ്റൊരാവശ്യം അവർക്കില്ല, അപ്പം തിന്ന് തൃപ്തരാകേണ്ടതിനാണ്, വിശപ്പടക്കേണ്ടതിനാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, ഭൗതിക നന്മയ്ക്ക് വേണ്ടിയാണ് അവർ ലോകത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ആത്മീക കാര്യങ്ങളെക്കാൾ ഭൗതികത്തിന് മുൻതൂക്കം, ദൈവീക കാര്യങ്ങളെക്കാൾ ലോകകാര്യങ്ങൾക്ക് മുൻതൂക്കം. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം അങ്ങനെയുള്ളൊരു കാലഘട്ടമല്ലേ എന്ന് ശാന്തമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നാം ലോകത്തിന് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. യാക്കോബ് 4:7 പരിശുദ്ധാത്മാവ് കൃത്യമായി പറയുന്ന സന്ദേശം, ദൈവത്തിന് കീഴടങ്ങുവീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകത്തിന് ദൈവമക്കൾ കീഴടങ്ങരുത്, ദൈവത്തിന് കീഴടങ്ങാം, ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ ചിന്തയിൽ അടുത്തൊരു കാര്യം കൂടെ ഓർപ്പിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 4:1 വാക്യമാണ്. അവിടെ നാം വായിക്കുന്നു, അയ്യോ പൊന്ന് മങ്ങിപ്പോയി. എന്താണ് ഇസ്രായേലിന് സംഭവിച്ച അടുത്ത പരാജയം എന്ന ആ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണ് സംഭവിച്ചത്? പൊന്ന് മങ്ങിപ്പോയി. എന്താണ് പൊന്ന്? വേദപുസ്തകം നാം പഠിച്ചാൽ പൊന്ന് വിശ്വാസത്തെ കാണിക്കുകയാണ്. ആമേൻ. ഉൽപ്പത്തി 2:11-12 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന് നിഴലായി ഒഴുകുന്ന നദിയുടെ തീരത്ത് പൊന്നുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു. കൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടുത്തെ പൊന്ന് മേൽത്തരമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ചിന്ത പുതിയ നിയമത്തിൽ 2 പത്രോസ് 1:1 വിരൽ ചൂണ്ടുകയാണ്. എന്താണ് അവിടെ കാണുന്നത്? വിലയേറിയ വിശ്വാസം ലഭിച്ച നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പോൾ ദൈവമക്കൾ വിലയേറിയ വിശ്വാസം ലഭിച്ചവരാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നു, ആ പൊന്നിന് മങ്ങലേറ്റു, പൊന്നിന്
ക്ഷീണം സംഭവിച്ചു. എന്താണ് ദൈവജനത്തിന് ഇക്കാലത്ത് സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് സംഭവിച്ചിരിക്കുന്ന മറ്റൊന്നുമല്ല, അവരുടെ വിശ്വാസ ജീവിതം മങ്ങിപ്പോയി. ലോകത്തിൽ അവരുടെ ആശ്രയമായി, ഭൗതികത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ജോലിയിൽ, സാമ്പത്തിക ഭദ്രതയിൽ, ഭൗതികമായ വിഷയങ്ങളിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമായിട്ട് പൊന്ന് മങ്ങിപ്പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ ദൈവത്തിന്റെ ആത്മാവാലോചന പറയുകയാണ്. സ്തോത്രം. വിലയേറിയ വിശ്വാസം ലഭിച്ചവരാണ് ദൈവമക്കൾ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു അതിശയിച്ച രണ്ട് സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ടാണ്. ആമേൻ. ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു പറയുകയാണ്. മറ്റൊന്ന് ലൂക്കോസ് 7:9, മർക്കോസ് 6:6, യഹൂദ ജനത്തിന്റെ അവിശ്വാസം കണ്ടിട്ട് ഗുരു അതിശയിക്കുകയാണ്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഒരു ഭാഗത്ത് ശതാധിപന്റെ, ഒരു പുറജാതിക്കാരന്റെ വിശ്വാസം കണ്ട് യേശു അതിശയിക്കുമ്പോൾ, മറുഭാഗത്ത് പാരമ്പര്യമുള്ള ഒരുവന്റെ അവിശ്വാസം കണ്ടിട്ട് യേശു അതിശയിക്കുകയാണ്. ആമേൻ. ഇന്ന് പകൽ ഈ സന്ദർഭത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മെ നോക്കുന്ന നമ്മുടെ ദൈവം ഏതനുഭവം കണ്ട് അതിശയിക്കും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 13:5 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് ശോധന ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ എങ്ങനെയുണ്ട്? ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ? എന്റെ ജീവിതം വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് ശോധന ചെയ്യാൻ സമയമെടുക്കണം. ഈ വേദ പഠന പരമ്പരയിൽ രണ്ട് ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ഒന്ന്, ജനം ലോകത്തിന് കീഴടങ്ങി. ലോകത്തിന് കീഴടങ്ങി. രണ്ട്, ജനത്തിന്റെ പൊന്ന് മങ്ങിപ്പോയി. ശ്രദ്ധിക്കൂ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഇതേ കാലഘട്ടം തന്നെയാണ്. ലോകത്തിന് ദൈവസഭ കീഴടങ്ങിയ കാലഘട്ടം, ലോകത്തിന് ദൈവസഭ അടിയറ വെച്ചൊരു കാലഘട്ടം. ആമേൻ. ലോക മനുഷ്യരെക്കാൾ വളരെ പ്രയാസകരമായ നിലയിൽ നാം ലോകത്തിന് കീഴടങ്ങിപ്പോയില്ലേ എന്ന് ശാന്തമായി നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. മടങ്ങി വരൂ. ഹല്ലേലൂയ. ദൈവത്തിങ്കലേക്ക് മടങ്ങി വരാൻ, ദൈവത്തിങ്കലേക്ക് തിരിച്ചു വരാൻ, ദൈവത്തിന് കീഴടങ്ങാൻ ദൈവാത്മാവ് നമ്മോട് ശക്തമായി ഈ വചനത്തിലൂടെ ആലോചന പറയുകയാണ്. മറ്റൊന്ന്, ആദ്യ വിശ്വാസം മങ്ങിപ്പോയെങ്കിൽ, കുറഞ്ഞു പോയെങ്കിൽ, അതിന് ക്ഷതമേറ്റെങ്കിൽ അതിലേക്ക് മടങ്ങി വരാനാണ് ദൈവാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാധാന്യമുള്ള, വളരെ വിലപ്പെട്ട രണ്ട് ചിന്തകളാണ് ഇന്ന് പകൽ ഞാൻ ഈ ചിന്തയിൽ, ഈ വചന പഠനത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർപ്പിക്കുന്നത്. മങ്ങിപ്പോയ അവസ്ഥയിൽ നിന്ന്, മാറിപ്പോയ അവസ്ഥയിൽ നിന്ന് നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങി വരാം. ലോകത്തിന് കീഴ്പ്പെട്ട നമുക്ക് ആ അനുഭവത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ ദിവസങ്ങളിൽ, ഈ കോവിഡ് കാലത്ത് മടങ്ങി വരവിന്റെ കാലമാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, പല കാര്യങ്ങളിൽ ഞങ്ങൾ ലോകത്തിന് കീഴടങ്ങി പോയിട്ടുണ്ട്, ക്ഷമിക്കണമേ. ഞങ്ങൾ മടങ്ങി വരുന്നു, ഞങ്ങൾ മടങ്ങി വരുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ, അങ്ങയ്ക്ക് കീഴ്പ്പെടാൻ, ഹല്ലേലൂയ, അങ്ങയ്ക്ക് വിധേയപ്പെടാൻ ഞാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്കിന്ന് ദൈവത്തോട് പറയാം. പ്രൈസ് ദ ലോർഡ്. ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചിട്ടുണ്ട്, എന്റെ പൊന്ന് മങ്ങിപ്പോയിട്ടുണ്ട്, ഞാൻ ആത്മീക ജീവിതത്തിൽ മയങ്ങിയും വാടിയും തളർന്നും പോയിട്ടുണ്ട്, ക്ഷമിക്കണമേ കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു, ഞാൻ അങ്കയിലേക്ക് മടങ്ങി വരുന്നു, എന്റെ ജീവിതത്തിന്റെ മങ്ങൽ മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിന് വർദ്ധനവ് തരണമേ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ആത്മാർത്ഥതയോടെ വചനം കേൾക്കുമ്പോൾ തന്നെ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. മറക്കരുത്, ഇന്നത്തെ നമ്മുടെ ചിന്ത വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. ലോകത്തിന് കീഴടങ്ങിയിരിക്കുന്നെങ്കിൽ മടങ്ങി വരിക. പൊന്ന് വിശ്വാസം മങ്ങിപ്പോയെങ്കിൽ
ആ മങ്ങൽ മാറ്റി ദൈവസന്നിധി യഥാസ്ഥാനപ്പെടുക. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.